നമസ്കാരം. പ്രിയമുള്ളവരെ, പണത്തെക്കുറിച്ച് ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഒരു ചിന്ത ഇങ്ങനെയാണ്, പണമെന്നത് മഹാമനസ്കതയുടെ ഫലപ്രാപ്തിയാണ്, ലുബ്ധതയുടേതല്ല. എന്നാൽ ചില മനുഷ്യരൊക്കെ ജീവിക്കുന്നത് തന്നെ ലുബ്ധ കാണിക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് വല്ലാതെ തോന്നിപ്പോകാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു ഭാര്യയുടെ വിലാപം ഇങ്ങനെയാണ്, ഭർത്താവ് സന്ധ്യ ആയാൽ ലൈറ്റിടാനായിട്ട് അനുവദിക്കില്ല, കാരണം കറണ്ട് ചാർജ് കൊടുക്കേണ്ടി വരും. നിശ്ചയമായിട്ടും എനർജി സേവ് ചെയ്യണം, പക്ഷേ ആവശ്യത്തിന് പോലും വിളക്ക് കത്തിക്കാൻ അവരെ അനുവദിക്കുന്നില്ല. ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പക്ഷെ അവിടെ ഹുഡുണ്ട്, ഹോബുണ്ട്, നാല് അടുപ്പുള്ള ഗ്യാസ് കണക്ഷനുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അവരെ വിറകടുപ്പ് വെച്ച് പാചകം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കാരണം ഇന്ധനം ചെലവാകും, അതുകൊണ്ട് പരമ്പരാഗതമായ നിലയിൽ ആ രീതിയിൽ ചെയ്താൽ മതി. മോട്ടർ വെച്ചിട്ടുണ്ട്, പക്ഷേ വെള്ളമടിക്കാനായിട്ട് അനുവദിക്കുന്നില്ല, മറിച്ച് തൊട്ടയും കാര്യം കൊടുത്തു, അവർക്ക് വയ്യ, എന്നിട്ടും അവരെ കൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുന്നു. പള്ളിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഒക്കെ പോകാനായിട്ട് പണം ചോദിക്കുമ്പോൾ വീട്ടിൽ വഴക്കാണ്. പണമില്ലാത്തത് കൊണ്ടല്ല, ആവശ്യത്തിലേറെ പണമുണ്ട്, പക്ഷേ അദ്ദേഹം ജീവിക്കുന്നത് ലുബ്ധിന് വേണ്ടിയാണ് എന്ന് വല്ലാതെ തോന്നിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ജീവിതത്തിൻ്റെ നന്മകൾ അവർക്ക് കൊടുത്തിട്ടും അത് ആസ്വദിക്കാൻ കഴിയാതെ, അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ പലപ്പോഴും ജീവിതം അവസാനിപ്പിക്കപ്പെടേണ്ട ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്ന കുറേ മനുഷ്യർ, അതവരുടെ മനസ്സിൻ്റെ അവസ്ഥയാണ്. ധൂർത്തടിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം, ആവശ്യത്തിന് കൃത്യമായി ചിലവഴിക്കാൻ തക്കവണ്ണമുള്ളൊരു മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. പണം ഒരു പ്രവാഹമാണ്, അത് പൂഴ്ത്തിവെക്കുമ്പോൾ തൊഴിൽ മേഖലയിലായാലും സ്വകാര്യ ജീവിതത്തിലായാലും പ്രവാഹം നിലയ്ക്കുന്നു. ലാഭേച്ഛ കൂടാതെ ഉറ്റവരെയും സ്നേഹിതരെയും ഒക്കെ സഹായിക്കുമ്പോൾ വിവിധ തരത്തിലാണ് നമുക്കതിൽ നിന്ന് റിട്ടേൺ ലഭിക്കുന്നത്. ചിലത് സ്നേഹമായി, കരുതലായി ഒക്കെ മാത്രമല്ല, നമ്മുടെ ജീവിതം പൂഴ്ത്തിവെക്കപ്പെടാനുള്ള ഒന്നല്ല എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. വിളക്ക് കത്തിച്ച്